നമസ്കാരം, പ്രധാന വാർത്തകൾ. ജില്ലയിൽ 340 പേർക്ക് കോവിഡ്. ഒരാൾ ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിയാൽ 333 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 6 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വസ്തു ഉടമ സൗജന്യമായി നൽകുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ. തീരുമാനത്തിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ വോട്ട് ചെയ്തതായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ. കരിയിലക്കുളങ്ങര ആലപ്പി സ്പിന്നിംഗ് മില്ലിന്റെ നവീകരണത്തിന്റെയും വികസനത്തിന്റെയും പൂർത്തീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. റെയിൽവേ ചിലവ് ചുരുക്കലിന്റെ ട്രാക്കിൽ കായംകുളം വഴി സർവീസ് നടത്തുന്നവയടക്കം കേരളത്തിലോടുന്ന 9 പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസുകളാക്കി മാറ്റും. യാത്രക്കാർ കുറവുള്ള 5 ജോടി പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിൽ 340 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിയതാണ്. 333 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 6 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 338 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 10,030 പേർ രോഗമുക്തരായി. 6,701 പേർ ചികിത്സയിലുണ്ട്. ജില്ലയിൽ കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് നടപടികൾ കർശനമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ലോക്ഡൌൺ ലംഘിച്ചതിന് 67 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 34 പേരെ അറസ്റ്റ് ചെയ്തു. കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പോലീസിന്റെ നടപടികൾ കൂടുതൽ കർശനമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പി എസ് സാബു അറിയിച്ചു. ജില്ലയിൽ ലോക്ഡൌൺ ലംഘിച്ചതിന് 67 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 34 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. മാസ്ക് ധരിക്കാത്തതിന് 332 പേർക്കെതിരെയും സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 1,295 പേർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. നിരോധനാജ്ഞ ലംഘിച്ചതിന് 16 കേസുകളിലായി 109 പേർക്കെതിരെയും നടപടിയെടുത്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കായംകുളത്തെ നിർദ്ദിഷ്ട സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതിനുള്ള 35 സെന്റ് സ്ഥലവും സ്റ്റാൻഡിലേക്കുള്ള 8 മീറ്റർ വീതിയിൽ 30 സെന്റ് സ്ഥലത്തിന്റെ വഴിയവകാശവും നഗരസഭയ്ക്ക് സൗജന്യമായി നൽകാമെന്നുള്ള വസ്തു ഉടമയുടെ അപേക്ഷ കൌൺസിൽ യോഗം ചർച്ച ചെയ്യുകയും സൗജന്യമായി നൽകുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തതായി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ അറിയിച്ചു. സൗജന്യമായി നൽകുന്ന ഭൂമി ഏറ്റെടുക്കുവാനും വസ്തു ഉടമയ്ക്ക് കിട്ടേണ്ട നിയമപരമായ അവകാശം ലഭിക്കുന്നതിനും സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനും കൌൺസിൽ യോഗം തീരുമാനമെടുത്തു. കായംകുളത്തെ നിർദ്ദിഷ്ട സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതിനായുള്ള 35 സെന്റ് സ്ഥലവും സ്റ്റാൻഡിലേക്ക് 8 മീറ്റർ വീതിയിൽ 30 സെന്റ് സ്ഥലത്തിന്റെ വഴി അവകാശവും നഗരസഭയ്ക്ക് സൗജന്യമായി നൽകാമെന്നുള്ള വസ്തു ഉടമയുടെ അപേക്ഷ നഗരസഭാ കൗൺസിൽ യോഗം ചർച്ച ചെയ്യുകയും സൗജന്യമായി നൽകുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തതായി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ അറിയിച്ചു. സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ലിങ്ക് റോഡിലുള്ള ശ്രീ കെ ഡി ഗോപാലകൃഷ്ണൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നും 35 സെൻറ് സ്ഥലം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയും വിലയാധാരം വാങ്ങിക്കുന്നതിനും ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിക്ക് 8 മീറ്റർ വീതിയിൽ 30 സെൻറ് സ്ഥലം വഴിക്കായിട്ടുള്ള അവകാശം, ഇതാണ് നഗരസഭാ കൗൺസിലിന് തീരുമാനത്തിന് വിധേയമായി ഉടമ തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിരുന്നത്. നഗരസഭ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന 35 സെൻറ് സ്ഥലത്തിന്റെ വാലുവേഷൻ പ്രകാരമുള്ള വിലയായ 1,96,00,000 രൂപ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ നിർദ്ദിഷ്ട 35 സെന്റ് സ്ഥലവും സ്റ്റാൻഡിലേക്കുള്ള 8 മീറ്റർ വീതിയിൽ 30 സെന്റ് സ്ഥലത്തിന്റെ വഴി അവകാശവും സൗജന്യമായി നൽകാമെന്ന് കാണിച്ചുകൊണ്ട് വസ്തു ഉടമ നഗരസഭയിൽ അപേക്ഷ നൽകിയിരുന്നു. കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം പൊതു ആവശ്യത്തിനായി ഭൂമി വിട്ടു നൽകുമ്പോൾ വസ്തു ഉടമയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കണമെന്നും വസ്തു ഉടമ ആവശ്യപ്പെടുകയും ഇതനുസരിച്ച് വിശദമായ കെട്ടിടവും പ്ലാനും അനുബന്ധ രേഖകളും നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ചുകൊണ്ട് സൗജന്യമായി നൽകുന്ന ഭൂമി ഏറ്റെടുക്കുവാനും വസ്തു ഉടമയ്ക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശം ലഭിക്കുന്നതിനും സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനും
തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗം തീരുമാനമെടുത്തതായി ചെയർമാൻ പറഞ്ഞു. എരുവത്തോട് കടന്നു പോകുന്നത് കൊണ്ട് സിആർഎസിന്റെ എൻഒസി വേണ്ടി വന്നു. സിആർഎസിന്റെ എൻഒസി കിട്ടി. ഈ സാഹചര്യത്തിൽ വസ്തു ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ നടന്നു വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്ഥലം ഉടമ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന നഗരസഭയ്ക്ക് വിട്ടുവന്നതിന് ശേഷമുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്ലാൻ അപ്രൂവലിന് വേണ്ടി നഗരസഭയിൽ എഞ്ചിനീയർ വിഭാഗത്തിൽ നൽകിയിരുന്നു. അവരുടെ കൈവശമുള്ള 35 സെന്റ് സ്ഥലം ബസ് സ്റ്റാൻഡിനായി നീക്കി വച്ചിരിക്കുന്ന സ്ഥലം 1,96,00,000 രൂപ വില നൽകിയ സ്ഥലം സൗജന്യമായി നഗരസഭയ്ക്ക് നൽകാമെന്നും അവിടേക്കുള്ള 30 സെന്റ് സ്ഥലം വഴിയവകാശം സൗജന്യമായി നൽകാം, വഴിയവകാശം മാത്രമാണ് സൗജന്യമായി നൽകാമെന്നും ആയത് പരിഗണിച്ച് നഗരസഭാ കൗൺസിൽ സ്ഥലം ഏറ്റെടുക്കുകയും സർക്കാരിൻ്റെ ബിൽഡിംഗ് ചട്ടപ്രകാരം അവർക്ക് സറണ്ടർ ചെയ്യുന്ന ഭൂമി തന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഇളവുകൾ ലഭ്യമാക്കുന്നതിന് സഹായിക്കണമെന്ന് പറഞ്ഞുള്ള കത്താണ് നഗരസഭയ്ക്ക് തന്നത്. കായംകുളം നഗരത്തിന്റെ സ്വപ്ന പദ്ധതിയായ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് 1 രൂപ പോലും ചെലവഴിക്കാതെ സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞത് നഗരഭരണത്തിന്റെ പൊൻതൂവലായി കാണാൻ കഴിയും. കഴിഞ്ഞ 20 വർഷമായി സ്ഥലം ഏറ്റെടുപ്പിന്റെ പേരിൽ നഗരഭരണം നടത്തിയവർ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ വിളയാട്ടത്തിനായി മാറ്റിയിരുന്ന ഈ സ്ഥലം ബസ് സ്റ്റാൻഡിനായി ഏറ്റെടുക്കുന്നതോടുകൂടി നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി കൂടി നടപ്പാക്കുകയാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ ചിരകാല സ്വപ്നമായ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പദ്ധതി തകർത്ത് വസ്തു ഉടമസ്ഥന് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാനുള്ള അനുമതി നൽകാനുള്ള തീരുമാനത്തിനെതിരെ UDF അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ വോട്ട് ചെയ്തതായി UDF പാർലമെന്ററി പാർട്ടി ലീഡർ യു മുഹമ്മദ് അറിയിച്ചു. ബസ് സ്റ്റാൻഡ് പദ്ധതി അട്ടിമറിച്ചതിലൂടെ കോടികളുടെ അഴിമതിയാണ് ഭരണനിരത്തവും അതിനെ പിന്തുണച്ച BJP നടത്തിയതെന്ന് യു മുഹമ്മദ് ആരോപിച്ചു. കായംകുളം നഗരസഭയുടെ ചിരകാല സ്വപ്നമായ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പദ്ധതി തകർത്ത് വസ്തു ഉടമസ്ഥന് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുവാൻ അനുമതി നൽകാനുള്ള തീരുമാനത്തിനെതിരെ UDF അംഗങ്ങൾ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ എതിർത്ത് വോട്ട് ചെയ്തു. LDFും BJPയും 35 സെന്റ് സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതിനെ അനുകൂലിച്ചു. എന്നാൽ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാൻ 1 ഏക്കർ 74 സെന്റ് സ്ഥലവും ഏറ്റെടുക്കണം എന്നതായിരുന്നു UDFന്റെ ആവശ്യം. UDFലെ 12 അംഗങ്ങളും ഭരണപക്ഷത്തെ ജനതാദൾ അംഗം കരുവിൽ നിസാറും BJPയുടെ കൌൺസിലർ പാലമുറ്റത്ത് വിജയകുമാറും സഭയിൽ എതിർപ്പ് രേഖപ്പെടുത്തി. ബസ് സ്റ്റാൻഡ് പദ്ധതി അട്ടിമറിച്ചതിലൂടെ കോടികളുടെ അഴിമതിയാണ് ഭരണ നേതൃത്വവും അതിനെ പിന്തുണച്ച BJPയും നടത്തിയതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. നഗരസഭാ ചെയർമാനെ സഞ്ചരിക്കാൻ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 15 ലക്ഷം രൂപയുടെ ആഡംബര കാർ വാങ്ങിയെന്ന BJP കൌൺസിലർ ഉന്നയിച്ച ആരോപണം വസ്തുതകൾ അറിയാതെയുള്ളതോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതോ ആണെന്ന് കായംകുളം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N. ശിവദാസൻ അറിയിച്ചു. 10 ലക്ഷത്തിനുള്ളിൽ മാത്രം ചിലവഴിച്ച് എഞ്ചിനീയറിംഗ് ഭാഗത്തിനും വാങ്ങിയ വാഹനം ചെയർമാൻ ഉപയോഗിക്കുന്ന നിലവിലുള്ള വാഹനം അറ്റകുറ്റപ്പണിക്ക് കയറ്റിയതുകൊണ്ടാണ്. BJP കൌൺസിലർ ഉന്നയിച്ച ആരോപണം പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ ഉപയോഗിക്കുന്ന കാറ് വാങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞു. നിലവിലൊരു മെയിൻ്റനൻസ് ഒക്കെ വന്നതുകൊണ്ട് ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ 10 ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് അംഗീകരിച്ചതാണ്. അത് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു വാഹനം, ഒരു ജീപ്പ് വിൽപ്പന നടത്തിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാറ് വാങ്ങിക്കാൻ കഴിയൂ. അത് ഗവൺമെൻറ് അനുമതി കിട്ടും. ഈ സന്ദർഭത്തിലാണ് ഒരു വാഹനം വാങ്ങിക്കാനുള്ള ഗവൺമെൻറ് ഉത്തരവ് അനുസരിച്ച് ചെയർമാൻ്റെ വാഹനം വാങ്ങിക്കാതെ എഞ്ചിനീയർ വിഭാഗത്തിൻ്റെ വാഹനം വാങ്ങിച്ചത് 990,000 രൂപ 85,000 രൂപയ്ക്കാണ് ആ വാഹനം മേടിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സംവിധാനം വെച്ച് വരുന്നതുകൊണ്ട് 13-12 ലക്ഷം രൂപയാണ് ഒരു വണ്ടിയാണ്. 3 ലക്ഷം രൂപ ടാക്സ് കുറച്ച് നഗരസഭയ്ക്ക് അതിൻ്റെ കിട്ടി. അത് എഞ്ചിനീയർ വിഭാഗത്തിന് ഉപയോഗിക്കാനാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നഗരസഭാ ചെയർമാൻ്റെ വാഹനം കേടുവന്ന് വർക്ക്ഷോപ്പിലായതുകൊണ്ട് അത് ചെയർമാൻ ഉപയോഗിക്കാതെ എല്ലാ സംവിധാനം നടക്കുക. അപ്പൊ അത് അതിനെ തന്നെ 15 ലക്ഷം രൂപയുടെ ആഡംബര കാറിൽ ചെയർമാൻ സഞ്ചരിക്കും. 15 അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലായ്മയോ കഴിവില്ലായ്മയാണ്. ഈ 980,000 രൂപ 10 ലക്ഷം രൂപ പ്രോജക്റ്റ് വഹിക്കുന്ന ഒരു വണ്ടിക്ക് 15 ലക്ഷം രൂപ എങ്ങനെയാണ്? ഞാൻ അതിനെ സംബന്ധിച്ച് അദ്ദേഹം ആ നടത്തിയ വ്യാജ പ്രസ്താവന പിൻവലിക്കണം, നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ മുനിസിപ്പൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിൻ്റെ വില എത്രയാണ്, എത്ര രൂപയാണ് ഇതിന് ഗവൺമെൻറ് ടാക്സ് കൊടുക്കേണ്ടത്, എത്ര രൂപയാണ് ഇൻഷുറൻസ്, ഇതിന് എത്ര രൂപ ആയി എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രാഥമിക ധാരണ സാധാരണക്കാർക്കൊരു ഉണ്ടാകുമല്ലോ. അതറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നഗരഭരണത്തെ ആക്ഷേപിക്കാൻ ചെയർമാൻ അങ്ങനത്തെ ആഡംബര കാർ ഉപയോഗിക്കുന്നു, മേടിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചത് ശുദ്ധമായ വിവരക്കേട് എന്ന് മാത്രമല്ല ഒരു എന്താ പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വികാസമില്ലാത്ത
ഒരാളിൻ്റെ അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഇതിനെ സംബന്ധിച്ച് പരസ്യമായിട്ട് ഈ 15 ലക്ഷം രൂപ ഈ കാറ് ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ളത്. കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടുകൂടി പെരിങ്ങാല നന്മ സ്വയം സഹായ സംഘം കൃഷി ചെയ്ത കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടുകൂടി പെരിങ്ങാല നന്മ സ്വയം സഹായ സംഘം നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടുകൂടി നഗരസഭയിലെ 16, 17, 18, 19, 20 എന്നീ വാർഡുകളിൽ 6 ഏക്കറിൽ പുഴയിടങ്ങളിൽ 22 സ്വയം സഹായ സംഘങ്ങളാണ് കരനെൽ കൃഷി നടത്തുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഭാഗ്യ എന്ന നെൽവിത്താണ് നുരിയിട്ടതും വിതച്ചതും. നന്മ സ്വയം സഹായ സംഘത്തിൻ്റെ കരനെൽ കൃഷിക്ക് സംയോജിത വളപ്രയോഗവും കീടരോഗ നിയന്ത്രണത്തിനും സാങ്കേതിക സഹായം നൽകിയത് ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ടി കെ വിജയനായിരുന്നു. കൊയ്ത്തുത്സവം കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ആർ ബിജു, ടി കെ വിജയൻ, എൻ പ്രദീപ്, ഉഷ, ലേഖ, ശോഭ, നീതു, പ്രതിഭ, പൊന്നമ്മ, ശ്യാമള, സിമ്പതി എന്നിവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തയിലെത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷക്കാലമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ സമഗ്ര വികസനത്തിന് എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സഹകരണ മേഖല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി പരമാവധി പ്രോത്സാഹിപ്പിക്കാനും എല്ലാ വ്യക്തികളെ കൊണ്ട് കൃഷി ചെയ്യിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി പെരിങ്ങാല കരിമുട്ടത്ത് പ്രവർത്തിക്കുന്ന കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ 22 അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ കൃഷി നടക്കുകയുണ്ടായി. ഏവൂർ ദാമോദരൻ നായർ അവാർഡ് താമരക്കുടി കരുണാകരൻ മാസ്റ്റർക്ക് പത്തിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല ഗോകുൽ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി വിശ്വനാഥ്, ട്രസ്റ്റ് പ്രസിഡന്റ് ഏവൂർ രാധാകൃഷ്ണൻ, സെക്രട്ടറി ഏവൂർ രഘുനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു. 15,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഏവൂർ ദാമോദരൻ നായർ അവാർഡ്. കരിയിലക്കുളങ്ങരയിലെ ആലപ്പി സ്പിന്നിംഗ് മില്ലിന്റെ നവീകരണത്തിന്റെയും വികസനത്തിന്റെയും പൂർത്തീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. പല കാരണങ്ങൾ കൊണ്ട് തകർന്നുപോയ സ്പിന്നിംഗ് മേഖലയെ കഠിന പരിശ്രമത്തിലൂടെ പുതുജീവൻ നൽകി തിരികെ കൊണ്ടുവരുവാൻ ഈ സർക്കാരിനായെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ആധുനികവൽക്കരണത്തോടെ ചുരുങ്ങിയത് 100 പേർക്കെങ്കിലും കൂടുതലായി ജോലി ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കരിയിലക്കുളങ്ങരയിലെ ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെയും നവീകരണത്തിന്റെയും വികസനത്തിന്റെയും പൂർത്തീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ഇതിനെല്ലാമുള്ള സാധ്യതകൾ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. കേരളത്തിൽ വ്യവസായ രംഗം വലിയൊരു മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ സ്പിന്നിംഗ് മില്ലുകളെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ടെക്സ്റ്റൈൽ രംഗത്ത് കൂടുതൽ വൈവിധ്യപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി വ്യത്യസ്ത ബിസിനസ് മേഖല നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് ലക്ഷക്കണക്കിന് ബാഗ് നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ തുണി ഉണ്ടാക്കണം, ഗാർമെന്റ്സ് ഉണ്ടാക്കണം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ ടെക്സ്റ്റൈൽ മില്ലുകളോടും വ്യവസായ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആധുനിക വൽക്കരണത്തിനും സ്പിൻഡിൽ ശേഷി ഉയർത്തുന്നതിനുമായി 33.94 കോടി രൂപയുടെ പദ്ധതിയാണ് പൂർത്തിയാക്കിയത്. നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. പല കാരണങ്ങൾ കൊണ്ട് തകർന്നുപോയ സ്പിന്നിംഗ് മേഖലയെ കഠിന പരിശ്രമത്തിലൂടെ പുതുജീവൻ നൽകി തിരികെ കൊണ്ടുവരുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞുവെന്ന് മന്ത്രി ഇ പി ജയരാജൻ ഓൺലൈൻ സന്ദേശത്തിൽ വ്യക്തമാക്കി. 25,200 സ്പിന്നിലുകളുള്ള സ്പിന്നിംഗ് മില്ലായാണ് കരിയിലക്കുളങ്ങര സ്പിന്നിംഗ് മില്ലിനെ വിപുലീകരിച്ചിരിക്കുന്നത്. 13,000-ൽ പരം സ്പിന്നിലുകളാണ് പുതിയതായി നിർമ്മിച്ചത്. നൂലിന്റെ ഗുണനിലവാരവും മില്ലിന്റെ 20% ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇതോടെ ആഭ്യന്തര വിദേശ വിപണികളെ ഒരുപോലെ ആകർഷിക്കാൻ സാധിക്കും. ആധുനിക വൽക്കരണത്തോടെ ചുരുങ്ങിയത് 100 പേർക്കെങ്കിലും കൂടുതലായി ജോലി ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുമേഖലാ സഹകരണ സ്പിന്നിംഗ് മില്ലുകളിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച സ്ഥാപനമാണ് കരിയിലക്കുളങ്ങരയിലെ സ്പിന്നിംഗ് മിൽ. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മില്ലിനുള്ള സാധ്യതകൾ അനന്തമാണ്. വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി ഇതിനോട് ചേർന്ന് ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് മില്ലിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകും. കുറഞ്ഞ ചെലവിൽ കോട്ടൺ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സംസ്ഥാന തലത്തിൽ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ഇനിയിവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അതൊക്കെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് എന്തൊക്കെ ഭാവനാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതിനെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഇവിടെ ഉറപ്പ് നൽകിക്കൊണ്ട്
ഇന്ന് ഈ പുനരുദ്ധാരണ നവീകരണ വികസന പദ്ധതിയുടെ പൂർത്തീകരണം നടക്കുമ്പോൾ നമ്മുടെ സ്പിന്നിങ് മില്ലിന് വലിയ പരിഗണന നൽകിയിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഇ പി ജയരാജൻ മിനിസ്റ്റർക്ക് കായംകുളത്തിൻ്റെ ഹൃദ്യമായ അകമഴിഞ്ഞ നന്ദി. എ എം ആരിഫ് എം പി മുഖ്യ അതിഥിയായി. വ്യവസായ വകുപ്പ് സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി വിശ്വനാഥ്, സ്പിന്നിംഗ് മിൽ ചെയർമാൻ എം എ അലിയാർ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ, റഹീം കൊപ്പാറ, ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ, ശശിധരൻ നായർ, കെ സുധീർ, സതീശൻ, ബി രാജേന്ദ്രൻ, ബൈജു രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു മാതൃകയാണ്. ലോകം മുഴുവൻ എല്ലാം സ്വകാര്യവൽക്കരിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന വാദത്തിന് ഒരു മറുപടി പറയുകയാണ്. പൊതു ഉടമസ്ഥയിൽ നിന്നുകൊണ്ട് ലോകത്തിന് മുന്നേറാൻ പറ്റും ഈ മത്സരത്തിൽ. ഇതാണ് കേരളം കാണിക്കുന്ന മറ്റൊരു മാതൃക. സിഡി ന്യൂസ് കായംകുളം. വനിതകളുടെ കൂട്ടായ്മയിൽ കരനൽ കൃഷിയിൽ 100 മിനി വിളവ് നേടിയത് മാതൃകയാകുന്നു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 17 വാർഡിലെ കരീലക്കുളങ്ങര മലമേൽ ഭാഗം കുറ്റിക്കാട് പുരയിടത്തിലെ 2 ഏക്കർ നിലത്തിലാണ് കരനൽ കൃഷിയിൽ വിജയം കൊയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ കരനൽ കൃഷി വനിതാ കൂട്ടായ്മ ആരംഭിച്ചത്. വനിതകളുടെ കൂട്ടായ്മയിൽ നടന്ന കരനൽ കൃഷിയിൽ 100 മേനി വിളവ് നേടിയത് മാതൃകയാകുന്നു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 17 വാർഡിലെ കരീലക്കുളങ്ങര മലമേൽ ഭാഗം കുറ്റിക്കാട്ട് പുരയിടത്തിലെ 2 ഏക്കർ നിലത്തിലാണ് കരനൽ കൃഷി നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ കരനൽ കൃഷി വനിതാ കൂട്ടായ്മ ആരംഭിച്ചത്. വാർഡിലെ കുടുംബശ്രീ ഗ്രൂപ്പായ ധനലക്ഷ്മി ഗ്രൂപ്പാണ് കൃഷി നടത്തിയത്. കൃഷിഭവന്റെ സഹായവും യഥേഷ്ടം ലഭിച്ചു. ഭാഗ്യ എന്ന ഇനം അത്യുത്പാദനശേഷിയുള്ള നെൽവിത്താണ് വിതച്ചത്. 100 മേനി വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിവർ. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ 17 വാർഡിലെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കരനൽ കൃഷി തുടങ്ങി. അത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് 20 പേര് ചേർന്നാണ് ഒരു ഗ്രൂപ്പ് ചേർന്ന് ഈ കരനൽ കൃഷി തുടക്കമിട്ടത്. പക്ഷേ എങ്കിലും തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് സ്ഥലം വൃത്തിയാക്കുകയും പിന്നീട് ഞങ്ങൾ 20 പേരെ ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ 20 പേര് ചേർന്ന് ആണ് ഈ നെൽകൃഷി ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾക്ക് 4500-5000 രൂപയോളം ഇതിനു വേണ്ടി ചിലവായി. ഉടൻ തന്നെ കൊയ്ത്തുത്സവം നടത്താനൊരുങ്ങുകയാണ് ഈ വനിതകൾ. ഗ്രൂപ്പിലെ 20 അംഗങ്ങളും ഒത്തൊരുമിച്ചാണ് നെൽകൃഷി നടത്തിയത്. നെൽകൃഷി വിജയിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗ്രൂപ്പ് അംഗങ്ങൾ വ്യക്തമാക്കി. വാർഡിലെ കൃഷിയിൽ ഈ വനിതകൾ നൽകിയ സംഭാവന ഏറെ മികച്ചതാണെന്ന് വാർഡ് മെമ്പർ കെ ബി പ്രശാന്ത് പറയുന്നു. ലൈല, രമണി, ജഗദമ്മ, ശ്യാമള, മണി, ലീല എന്നിവർ സംസാരിച്ചു. 17 വാർഡിലെ കുടുംബശ്രീ ഗ്രൂപ്പായ ധനലക്ഷ്മി കുടുംബശ്രീ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കുറ്റിക്കാട്ട് പുരയിടത്തിൽ ഈ കൃഷി നടത്തിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഈ സഹോദരിമാർ ഇവിടെ കൃഷി ചെയ്തത്. കാലാകാലങ്ങളിൽ ചെയ്യേണ്ട വളങ്ങളെക്കുറിച്ചും എല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ആ വളങ്ങൾ ചെയ്യുകയും ഇടയ്ക്ക് കള പറിക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഒരു വിളവെടുപ്പിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 17 വാർഡിലെ കരുവറ്റംകുഴി വെല്ലിയത്ത് പുരയിടത്തിൽ നടത്തിയ കരനൽ കൃഷിയുടെ വിളവെടുപ്പ് വ്യാഴാഴ്ച രാവിലെ 8 കൊയ്ത്തുത്സവമായി നടത്തുമെന്ന് വാർഡ് മെമ്പർ കെ വി പ്രശാന്ത്, കർഷകരായ രാജീവ് വെല്ലിയത്ത്, ധരണി എന്നിവർ അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കരനൽ കൃഷി ആരംഭിച്ചത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 17 വാർഡിലെ കരുവറ്റംകുഴി വലിയത്ത് പുരയിടത്തിൽ നടത്തിയ കരനൽ കൃഷിയുടെ വിളവെടുപ്പ് വ്യാഴാഴ്ച രാവിലെ 8 കൊയ്ത്തുത്സവമായി നടത്തുമെന്ന് വാർഡ് മെമ്പർ കെ ബി പ്രശാന്ത്, കർഷകരായ രാജീവ് വലിയത്ത്, ധരണി എന്നിവർ അറിയിച്ചു. ഈ വലിയത്ത് പുരയിടത്തിൽ ജൂലൈ 27 വിത്തിട്ടത്. ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ ഇതിൻ്റെ കൊയ്ത്തുത്സവം നടക്കുകയാണ്. നല്ല രീതിയിലുള്ള, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല രീതിയിലുള്ള ഒരു വിളവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യ എന്ന് പറയുന്ന ഒരു വിത്തിനമാണ് നമ്മൾ ഇതിനായിട്ട് കൃഷിഫൻ മുഖേന സൗജന്യമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് എത്തിച്ചു കൊടുത്തത്. ഇതിനാവശ്യമായിട്ടുള്ള കൃഷിഭവനിൽ നിന്നും സാങ്കേതിക ഉപദേശങ്ങളും അതുപോലെ തന്നെ ധനസഹായങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കരനൽ കൃഷി തുടങ്ങിയത്. വലിയത്ത് പുരയിടത്തിലെ 1.5 ഏക്കറിലാണ് ഭാഗ്യ എന്ന ഇനം നെൽവിത്ത് വിതച്ചത്. കഴിഞ്ഞ ജൂലൈ 27 വിത്ത് വിതച്ചു. 100% വിളവാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കൃഷിഭവൻ കൃഷിക്ക് ആവശ്യമായ വിത്തും വളവും നൽകി. മികച്ച വിളവ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കർഷകരും പറഞ്ഞു. സിഡി ന്യൂസ് കായംകുളം.
കായംകുളം വഴി സർവീസ് നടത്തുന്നവയടക്കം കേരളത്തിൽ ഓടുന്ന 9 പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസുകളാക്കി മാറ്റും. ഒപ്പം യാത്രക്കാർ കുറവുള്ള 5 ജോടി പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കുകയും ചെയ്യും. 200 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്ന പാസഞ്ചർ ട്രെയിനുകളാണ് എക്സ്പ്രസ് ആക്കുന്നത്. കായംകുളം വഴി സർവീസ് നടത്തുന്നവയടക്കം കേരളത്തിലോടുന്ന 9 പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റാനും ചില പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കാനും ദക്ഷിണ റെയിൽവേ നീക്കം നടത്തുന്നു. നാഗർകോവിൽ കോട്ടയം, കോയമ്പത്തൂർ മാഗ്ലൂർ, കോട്ടയം നിലമ്പൂർ, പുനലൂർ ഗുരുവായൂർ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പാസഞ്ചർ ട്രെയിനുകളാണ് എക്സ്പ്രസ് ട്രെയിനുകൾ ആക്കുന്നത്. 200 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്ന പാസഞ്ചർ ട്രെയിനുകളാണ് എക്സ്പ്രസ് ആക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ട്രെയിനുകളുടെ ഹാൾട്ട് സ്റ്റേഷനുകളിലെ സ്റ്റോപ്പുകൾ കേരളത്തിൽ പിൻവലിക്കുന്ന സ്റ്റോപ്പുകളിൽ ഏറെയുമുണ്ട്. യാത്രക്കാർ കുറവുള്ള 5 ജോടി പാസഞ്ചർ ട്രെയിനുകളാണ് റദ്ദാക്കാൻ നീക്കം നടത്തുന്നത്. ഇതിൽ എറണാകുളം കായംകുളം, എറണാകുളം കായംകുളം മെമു, പുനലൂർ കൊല്ലം പാസഞ്ചർ, ആലപ്പുഴ കായംകുളം പാസഞ്ചർ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. സീഡിനെറ്റ് ന്യൂസ് കായംകുളം. കായംകുളം എസ് എൻ സാംസ്കാരിക സമിതി 1981 സ്ഥാപിച്ച എസ് എൻ വിദ്യാപീഠത്തിൽ പണികഴിപ്പിച്ച ഗുരുമന്ദിരത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. ശിവബോധാനന്ദ സ്വാമി അനാച്ഛാദനം നിർവഹിച്ചു. കായംകുളം എസ് എൻ സാംസ്കാരിക സമിതി 1981 സ്ഥാപിച്ച എസ് എൻ വിദ്യാപീഠം സ്കൂളിൽ പണികഴിപ്പിച്ച ഗുരുമന്ദിരത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ വെങ്കല പ്രതിമ ശിവബോധാനന്ദ സ്വാമി അനാച്ഛാദനം ചെയ്തു. തൃപ്പാദങ്ങളുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭക്തദാസൻ കൂടിയാണ്. തൃപ്പാദങ്ങളിൽ നല്ല ബോധാനന്ദന് സന്യാസം കിട്ടിയിട്ടുള്ള ഹിമാലയ സാധുക്കളിലെ ഗിരിപരമ്പരയിൽ നിന്നാണ് ബോധാനന്ദ ഗിരി എന്നാണ് സ്വാമിജിയുടെ മൊത്തമായിട്ടുള്ളത്. ഇപ്പൊ ബോധാനന്ദ ഗിരി ആ ഗിരിപരമ്പരയിൽ സന്യാസം സ്വീകരിച്ച് ശാരദാ പ്രതിഷ്ഠയോട് കൂടിയാണ് ശിവഗിരി മഠത്തിൽ വന്ന് ചേരുന്നത്. ഗുരുദേവന്റെ ക്ഷണം സ്വീകരിച്ചു. അപ്പൊ തീർച്ചയായും ഈ സ്കൂളിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടും ദൂരെ നിന്ന് ഈ കെട്ടിടമൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അവിടെ ശ്രീരാമകൃഷ്ണാശ്രമത്തിലും വരുമ്പോഴും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ സന്യാസി സംഘടനയിലെ വിശ്വഹിന്ദു പരിഷത്തിന്റെ മാർഗദർശക മണ്ഡലം എന്ന സന്യാസി സംഘടനയുടെ ജില്ലാ ചെയർമാനാണ് ഞാൻ. അന്ന് അദ്ദേഹം ഉള്ളപ്പോഴാണ് ഞാൻ വരുന്നതല്ല. എസ് എൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് വി ചന്ദ്രദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതവും എസ് എൻ ഡി പി കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ മുഖ്യപ്രഭാഷണവും നടത്തി. സമിതി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ സി എം ലോഹിതൻ കൃതജ്ഞത പറഞ്ഞു. എസ് എൻ സെൻട്രൽ സ്കൂൾ, എസ് എൻ ഇന്റർനാഷണൽ സ്കൂൾ, എസ് എൻ വിദ്യാപീഠം എന്നിവിടങ്ങളിലെ പ്രിൻസിപ്പാളുമാരും ജീവനക്കാരും സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും എസ് എൻ ഡി പി വനിതാ സംഘം പ്രസിഡന്റ് ശ്രീലത ശശി, സെക്രട്ടറി ഭാസുര മോഹനൻ തുടങ്ങി മറ്റ് ശാഖാഭാരവാഹികളും പങ്കെടുത്തു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മാവേലിക്കര ജില്ലയുടെ നേതൃത്വത്തിൽ കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാസ്കുകളും സാനിറ്റൈസർ, ബക്കറ്റ്, മഗ് ബെഡ്ഷീറ്റ് എന്നിവയും കൈമാറി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവ വിതരണം ചെയ്തത്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മാവേലിക്കര ജില്ലയുടെ നേതൃത്വത്തിൽ കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാസ്കുകളും സാനിറ്റൈസർ, ബക്കറ്റ്, മഗ്, ബെഡ്ഷീറ്റ് എന്നിവയും കൈമാറി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവ വിതരണം ചെയ്തതെന്ന് ഡി ഒ സി ഗൈഡ് ഗീതാ പുല്ലുകുളങ്ങര അറിയിച്ചു. നമ്മുടെ മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ സ്കൗട്ടിന്റെയും ഗൈഡ്സിന്റെയും സാനിറ്റൈസർ, അതുപോലെ അവർ തയ്ച്ച മാസ്ക്, കുട്ടികൾ തന്നെ തയ്ച്ച മാസ്ക് ഞങ്ങൾ അവർക്കൊരു പ്രവർത്തനം നടത്തി. ഏകദേശം 3-4 മാസം കൊണ്ട് ചെയ്ത ഒരു പ്രവർത്തനമാണ്. അങ്ങനെ കുട്ടികളിൽ നിന്ന് ശേഖരിച്ച മാസ്ക് ഇവിടെ നമ്മൾ 2000 കൊടുക്കുന്നത്. കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് യു പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മികച്ച സാമൂഹ്യ സേവന പ്രവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മാവേലിക്കര ജില്ലാ ഭാരവാഹികൾ നടത്തിയതെന്ന് എം എൽ എ പറഞ്ഞു. താങ്ക്സ്, നന്ദിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനോട് പറയുന്നതാണ്. നിങ്ങൾ ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എൻ എസ് എസും അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും എൻ സി സി, ഇങ്ങനെയൊക്കെ സ്കൂളുകളിൽ ചെയ്യുന്ന ഒരു നിശബ്ദമായിട്ടുള്ള വലിയ സേവനങ്ങളുണ്ട്. അതെന്നും സ്നേഹത്തോടെയും ആദരവോടെയും നോക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ ആലപ്പുഴയിൽ ഏറ്റവും നല്ല പ്രവർത്തിയാണ് കണ്ടത്. ഞാൻ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചറെ റിക്വസ്റ്റ് ചെയ്ത കറക്റ്റ് സെലക്ഷനാണ്. ആ ഒരു സെലക്ഷൻ ടീച്ചർ നമ്മുടെ നാട്ടുകാരെയാണ്, നമ്മുടെ സ്കൂളിലെയാണ്. ഒരുപക്ഷെ ഏത് പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം വളരെ ആക്റ്റീവായിട്ട് നിൽക്കണം. അപ്പോൾ അത് ഇങ്ങോട്ടുള്ള റിക്വസ്റ്റ് വെച്ചേ ഞങ്ങളുടെ പ്രത്യേകമായും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സമർത്ഥനായിട്ടുള്ള നമ്മുടെ കുട്ടികൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഗീതാ പുല്ലുകുളങ്ങര സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി രവി കൃഷ്ണൻ, അഗസ്റ്റിൻ ജോർജ്, അനുരാഗ്, ആകാശ്, ബ്ലസൻ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കോലത്ത് ബാബു, സരള, ശങ്കരനാരായണൻ, എ ശോഭ, കോമളം എന്നിവർ സംസാരിച്ചു. സീഡിന്റെ ന്യൂസ് കായംകുളം.
മലങ്കര മർത്തോമ സഭയുടെ 21-ാം മെത്രാപ്പൊളിത്ത ആയിരുന്ന ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊളിത്തയുടെ വിയോഗം കേരളത്തിന് നഷ്ടമാണെന്ന് എം ആരിഫ് എം പി പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയനായ മെത്രാപ്പൊളിത്തയുടെ വാത്സല്യം ലഭിക്കാൻ ഇടയായത് ഭാഗ്യമായി കരുതുന്നതായും എം പി പറഞ്ഞു. മലങ്കര മർത്തോമ സഭയുടെ 21-ാമത് മെത്രോപൊളിത്തയായിരുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊളിത്തയുടെ വിയോഗം സംസ്ഥാനത്തിന്റെ തന്നെ നഷ്ടമാണെന്ന് അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയനായ മെത്രോപൊളിത്തയുടെ വാത്സല്യം ലഭിക്കാൻ തനിക്ക് കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഒരു യുഗമാണ് അവസാനിച്ചത്. 18 കേരളത്തിന്റെ സാമൂഹ്യയിടങ്ങളിൽ ശക്തമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊളിത്തയെന്നും എം പി പറഞ്ഞു. ന്യൂസ് കായംകുളം. മലങ്കര സഭയുടെ 21-ാമത് മെത്രാപ്പൊളിത്തയും മാർത്തോമ സഭയുടെ അധിപനും പുരോഹിത ആചാര്യനുമായിരുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊളിത്തയുടെ നിര്യാണത്തിൽ കുറത്തിക്കാട് എരിശ്ലി മാർത്തോമ യുവജനസംഘം അനുശോചനം രേഖപ്പെടുത്തി. ഇതോടനുബന്ധിച്ച് അനുശോചന സന്ദേശം പുറപ്പെടുവിച്ചു. മലങ്കര സഭയുടെ 21-ാമത് മെത്രോപൊളിത്തയും മാർത്തോമ സഭയുടെ അധിപനും പുരോഹിത ആചാര്യനുമായിരുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊളിത്തയുടെ നിര്യാണത്തിൽ കുർത്തിക്കാട് യെരുശലേം മാർത്തോമ യുവജനസഖ്യം അനുശോചനം രേഖപ്പെടുത്തി. യുവജനസഖ്യം പ്രവർത്തകരായ ലിജു ഡാനിയൽ, ഷിബിൻ മേനോത്ത്, ഫെബിൻ വർഗീസ്, സജിൻ സ്റ്റീഫൻ, ബിജിൻ ജോർജ് എന്നിവർ അനുശോചന സന്ദേശം അറിയിച്ചു. ന്യൂസ് പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 340 പേർക്ക് കോവിഡ്. ഒരാൾ ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിയാൽ 333 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 6 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കായംകുളത്തെ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വസ്തു ഉടമ സൗജന്യമായി നൽകുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ. തീരുമാനത്തിനെതിരെ UDF അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ വോട്ട് ചെയ്തതായി UDF പാർലമെന്ററി പാർട്ടി ലീഡർ. കരിയിലക്കുളങ്ങര ആലപ്പി സ്പിന്നിംഗ് മില്ലിന്റെ നവീകരണത്തിന്റെയും വികസനത്തിന്റെയും പൂർത്തീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. റെയിൽവേ ചിലവ് ചുരുക്കലിന്റെ ട്രാക്കിൽ കായംകുളം വഴി സർവീസ് നടത്തുന്നവയടക്കം കേരളത്തിലോടുന്ന 9 പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസുകളാക്കി മാറ്റും. യാത്രക്കാർ കുറവുള്ള 5 ജോഡി പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.